ഫ്രണ്ട്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം കേട്ടോ കുറേ നാളായി കൊറോണ വരുന്നതിന് മുമ്പ് ഒന്നൊന്നര കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നത് അപ്പം അങ്ങനെ ഇന്ന് ഞായറാഴ്ച അപ്പോൾ ഞങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകണം അങ്ങനെ അപ്പോൾ ഗുരുവായൂരിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 6:30 ആയപ്പോൾ ഇറങ്ങിയതാണ് ഇപ്പോൾ ഒരു 7:30 ആയിട്ടുണ്ട് ഒരു 20 കിലോമീറ്റർ ഒക്കെ ഉണ്ട് നാളത്തെ അപ്പൊ അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഒരു ഹൈ വർക്ക് തെക്കേ നടയിലൂടെയാണ് കേട്ടോ ഞങ്ങൾ അപ്പകത്തേക്ക് കയറിയത് അപ്പോൾ എന്താ പറയണേ അധികം തിരക്കൊന്നുമില്ല എന്ത് ക്യൂ ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇപ്പോൾ കണ്ട ഇത്രയൊക്കെ ഉള്ളൂ ഇവിടെയൊക്കെ കല്യാണങ്ങളും ഒക്കെ കൊണ്ട് എന്തുമാത്രം നിറഞ്ഞിരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ 2 കൊല്ലം കൂടിയിട്ടാണ് ഇപ്പോൾ അമ്പലത്തിൽ വരുന്നത് അപ്പോൾ വന്നപ്പോൾ തന്നെ നല്ലൊരു സമാധാനം കേട്ടോ മനസ്സിനും അപ്പോൾ നടക്കിയതായി കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ബുക്ക് ചെയ്ത ആൾക്കാർക്കാണ് അവിടേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ അപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഉള്ളവർക്കാണ് അകത്ത് കയറി തൊഴാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അല്ലാത്തവരൊക്കെ ക്യൂവിൽ നിന്നിട്ട് ചുറ്റമ്പലത്തിൽ നമുക്ക് പ്രദക്ഷിണം വെച്ച് തൊഴുത് ഇറങ്ങാം അപ്പോൾ പ്രസാദം മേടിക്കുന്നിടത്തൊക്കെ നല്ല ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ തന്നെ പടിഞ്ഞാറേ നടയിലും അത്യാവശ്യത്തിന് വേണ്ട കുറച്ചൊക്കെ ആൾക്കാരെ ഉണ്ട് അപ്പോൾ എന്ത് തിരക്കുള്ള അമ്പലമായിരുന്നു അപ്പോൾ ഞങ്ങൾ അവിടെയൊക്കെ ഇങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുതിന് ശേഷം അമ്പലക്കുളം കുറേ നേരം അവിടെ നോക്കി നിന്നു അപ്പോൾ ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അമ്പലത്തിൽ തൊഴുതിന് ശേഷം ചുറ്റുപാടും ഇങ്ങനെ ആ പരിസരത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക എന്നുള്ളത് ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു സുഖം നൽകുന്നൊരു കാര്യമാണ് അപ്പോൾ ഭഗവാന്റെ എന്താ പറയണത് ഉള്ളിൽ കയറാനായിട്ട് പറ്റിയില്ല ഓൺലൈൻ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ ഉള്ളിൽ കയറി തൊഴാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഞങ്ങൾ വഴിപാടുകളൊക്കെ പുറത്ത് വച്ചിട്ട് അപ്പോൾ പുറത്ത് വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കദളിപ്പഴവും ഒക്കെ വെച്ച് നമുക്ക് ഭഗവാനെ പകത്ത് വയ്ക്കുന്നതിന് പകരമായിട്ട് പുറത്ത് വയ്ക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ വച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഞങ്ങൾ പതുക്കെ എന്താ പറയണേ കടകളിലേക്കൊക്കെ കുറച്ച് ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങി അപ്പോൾ കടകളിലൊക്കെ കയറാമെന്നുള്ള പറഞ്ഞത് പിള്ളേർക്കൊക്കെ ഭയങ്കര കാര്യമാണല്ലേ ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന സമയത്ത് ഗുരുവായൂർ അമ്പലത്തിൽ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ പ്ലാൻ ഇട്ടിട്ട് വരും ഇന്നത് മേടിക്കണം ക്യൂടെക്സ് മാല വള അതൊക്കെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കും അപ്പോൾ ചെറുപ്പത്തിൽ എന്താ അമ്പലത്തിൽ തൊഴാനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സംഭവങ്ങൾ മേടിക്കാനായിട്ടായിരുന്നു അന്ന് പിള്ളേരായിരുന്ന സമയത്ത് മനസ്സിലുണ്ടായിരുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവായൂർ വരാമെന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു മനസ്സിന് ഒരു കുളിർമയുള്ള കാര്യമാണ് അവിടെ വന്ന് അമ്പലത്തിൽ തൊഴുത് ചന്ദനമൊക്കെ തൊട്ട് പ്രാർത്ഥിച്ച് പിന്നെ അതേ ഇതേപോലെ മോതിരം വാങ്ങാന്നുള്ളത് വലിയൊരു കാര്യമാണ് കേട്ടോ ഗുരുവായൂരപ്പൻ്റെ മോതിരം പിന്നെ കല്ല് വെച്ച മോതിരമൊക്കെ ഉണ്ടാവും അതൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലേക്ക് മടങ്ങാന്നുള്ളത് ഒരു മനസ്സിന് നല്ല കുളിർമയുള്ള ഒരു കാര്യമാണ് അപ്പോൾ കുറേ ഷോപ്പിങ്ങൊക്കെ നോക്കി പറ്റുന്നത് വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇങ്ങനെ സമയം ചിലവഴിച്ചു അപ്പോൾ ഇനിയിപ്പോൾ ഓൺലൈൻ ബുക്കിംഗ് ഒക്കെ ചെയ്തിട്ട് വരാം തൊഴാനായിട്ട് ഉള്ളിൽ കയറി തൊഴണമെങ്കിൽ ഓൺലൈൻ ബുക്കിംഗ് നിർബന്ധമാണല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം തൊഴുത് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നേരെ പോയത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ശ്രീവത്സം ഗസ്റ്റ് ഹൗസിലേക്കാണ് അവിടെ കുറേ ഫോട്ടോ എടുക്കാനുള്ള സംഗതികളൊക്കെ ഉണ്ട് അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്നവർ ഇവിടെയും വരും ഇവിടെ ഫോട്ടോസ് എടുക്കും ഗുരുവായൂർ കേശവൻ്റെ പ്രതിമയുണ്ട് പിന്നെ മരപ്രഭുവിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ അവിടെ വന്ന് ഫോട്ടോസൊക്കെ എടുത്തു ഗുരുവായൂർ കേശവൻ മൊത്തത്തിൽ ആനയെ പേടിയാണ് എന്നാൽ ഗുരുവായൂർ കേശവൻ്റെ ചരിത്രം കേട്ട് കഴിഞ്ഞാൽ ആനയെ പേടിയേ തോന്നില്ല അത്രയ്ക്ക് സ്നേഹവും ഒക്കെയുള്ള ഒരു ആനയായിരുന്നല്ലേ ഗുരുവായൂർ കേശവൻ അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോ എടുക്കാം മുകളിലേക്ക് കയറാനായിട്ട് അനുവാദം ഇല്ല കേട്ടോ ആദ്യമൊക്കെ പണ്ടൊക്കെ അവിടെ കയറിയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കായിരുന്നു
അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ ഫോട്ടോസ് എടുത്തതിന് ശേഷം നേരെ പോയത് ആനക്കോട്ടയിലേക്കാണ് കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് 3 കിലോമീറ്റർ ഉള്ളൂ ആനക്കോട്ടയിലേക്ക്. അപ്പോൾ ആനക്കോട്ടയിലുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വരുന്നുണ്ട്, അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കും ഞാനത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരാൻ പറ്റാത്തവർക്ക് ഇതുപോലെ ഗുരുവായൂർ കാഴ്ചകൾ കാണാൻ പറ്റിയല്ലോ. അപ്പോൾ അങ്ങനെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ബൈ ബൈ.